ഞാനല്ലോ പറയേണ്ടത്, എല്ലാവരും ഉണ്ട്. അല്ലോ, ഒടിയിൽ കൂടെ നിങ്ങളുടെ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, അവരോട് സംസാരിക്കും. ഞാൻ ഡയറക്ടറല്ലേ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ്. ബട്ട് വാട്ട് ഗേവ് മീ ഗൂസ് ബംസ് ഇസ് വാണി വിശ്വനാഥൻ്റെ എൻട്രി ആസ് യൂഷ്വൽ. 80s and 90s കിഡ്സ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഒരു ആക്ടറാണല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ലവ് ദ മോസ്റ്റ്, വാണി വിശ്വനാഥ് മാമിൻ്റെ എൻട്രി, ഫൈറ്റ് ആൻഡ് എവറിഥിങ്. പടം കൊള്ളാം, നിങ്ങളെല്ലാവരും കാണും. നമ്മളല്ലോ പറയേണ്ടത്, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. കലകി അടിപൊളി, നല്ല സിനിമ, നല്ല സിനിമ. നമ്മൾ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ പറയില്ലല്ലോ, അപ്പോൾ നാട്ടുകാർ പറയട്ടെ കണ്ടിട്ട്, അതല്ലേ നല്ലത്. അവർ പറയട്ടെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊരു ചെറിയ റോള് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ ത്രൂഔട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാട്ട് ഐ ഫെൽറ്റ് ഇസ് ജസ്റ്റിസ് വാസ് ഡൺ ടു എവറി character placed in the movie. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്കൊക്കെ എന്തായിരിക്കും ആ ഒരു ലൈക്ക് എങ്ങനെ ആ സ്പേസസ് ഒരുമിച്ച് വരും എന്നുള്ളൊരു വീവിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് എവറി ക്യാരക്ടേഴ്സ് എന്താ പറയുക, എവറി ക്യാരക്ടർ പ്ലേസ്മെൻറ്റ് ഇസ് ടുവേർഡ്സ് മോർ ഇൻ ടു ദ സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറിയിൽ ഇറലവൻ്റായിട്ട് ഒരാൾ ഒരു ഒരു ആർട്ടിസ്റ്റിനെയും പ്ലേസ് ചെയ്തിട്ടില്ല, എല്ലാവരും ആ സ്റ്റോറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു റെലവൻറ്റ് ഫാക്ടർ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബിക്കോസ് അതാണ് എന്താവും, ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ആ ക്യാരക്ടർ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്, എവറി ക്യാരക്ടർ ഹാഡ് എൻ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഓവറോൾ അതിൽ ഒരുപാട് സട്ടിൽ മെസ്സേജസ് ഉണ്ട്. നമ്മൾ ആദ്യം സിനിമ കാണുമ്പോൾ നമ്മൾ എസ്പെഷ്യലി ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് നമ്മളെല്ലാവരുടെയും പെർഫോമൻസ് ആണ് നോക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഒന്ന് ആലോചിക്കുമ്പോൾ അതിൽ ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്, വിച്ച് ഇസ് എ ടേക്ക് അവേ ഫ്രം ദ മൂവി. ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എം എ നിഷാദ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. 3 മണിക്കൂർ, ആ 3 മണിക്കൂർ ഒരു പോരായ്മയല്ല, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. പ്രേക്ഷകരുടെ എന്നുള്ളതല്ല, സിനിമ നല്ലൊരു സിനിമയാണ്, ഒരു നല്ല സിനിമയുടെ പാർട്ടാവാൻ പറ്റി. ആദ്യമായിട്ട് വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്തു, സൂപ്പർ. കണ്ടോ, ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ എങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ ഞെട്ടിയിരിക്കുക. അദ്ദേഹം തന്നെ ആക്ട് ചെയ്ത് നന്നായിട്ട് മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ സ്റ്റോറി ഇൻസ്പിറേഷൻ കൊണ്ട് എഴുതിയതാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വാണി വിശ്വനാഥിൻ്റെ ഒരു തിരിച്ചുവരവ്, 70 ആർട്ടിസ്റ്റുകളുണ്ട്. എന്താ മൂവിയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ്, എന്നാൽ തന്നെ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. താങ്ക് യു. നന്നായിട്ടുണ്ട്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ മാഡത്തിൻ്റെ, പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓരോ സ്ഥലങ്ങളനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ പോകുമ്പോൾ ഒരു പഞ്ചാബി മ്യൂസിക് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീൽ ഒന്ന് വേറെയാണ്, അത് ഈ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടാലെ തന്നെയാണ് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. കാര്യം കാണണം, തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടാലേ അതിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടത്തുള്ളൂ നമുക്ക്. നല്ലൊരു മൂവിയാണ്. നിഷാ സാറിൻ്റെ ഇത്രയും സിനിമയെക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്താണെന്നുള്ള ഒരു ത്രില്ലടിച്ചിരിക്കുന്ന വിധത്തിലുള്ള മൂവിയാണ്. ഇതിലെ എല്ലാ ആക്ടേഴ്സും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. വാണി വിശ്വനാഥൻ്റെ റീ എൻട്രി, വാണി വിശ്വനാഥ് എനിക്ക് ആദ്യം മുതലേ ചെറുപ്പം മുതലേ നമ്മൾ നല്ലൊരു ആക്ടറാണല്ലോ. പിന്നെ അവരുടെ റീ എൻട്രിയും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് മൂവി. പിന്നെ ഇതിലെല്ലാ ആക്ടേഴ്സും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജു എന്ന ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ മോളാണ്, ജൈന ജയ്മോൻ. ആള് കൊള്ളാം, സൂപ്പറാണ്. പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലായിരുന്നു ഇതൊരു എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്നാണ് മനസ്സിലായത്. പിന്നെ ഒരു റിയൽ സ്റ്റോറി ആണല്ലോ ഇത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു റോ എലമെൻറ്റൊക്കെ നിഷാദിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ മാസ് സംഭവങ്ങളും അങ്ങനെയൊന്നും അല്ല, വളരെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ടുള്ളൊരു കേസ് അന്വേഷണം, സൈലൻ്റ് ആയിട്ടുള്ള ഒരു സട്ടിൽ കേസ് അന്വേഷണം തന്നെയാണ് ഇതിലും കാണിച്ചിരിക്കുന്നത്. ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത്, അല്ല അതാ അതൊക്കെ എനിക്കിനി അറിയില്ല. ഇനി ആളുകൾ കണ്ടിട്ട് ഇനി റിവ്യൂ പറയുമല്ലോ, അപ്പോൾ അവർ പറയും ആക്ഷൻ ബോറാണെങ്കിൽ ബോറെന്ന് പറയും, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും, നന്നായെങ്കിൽ അങ്ങനെ പറയും. എൻ്റെ ഫസ്റ്റത്തെ ഫിലിം എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനിതിൽ അഞ്ജു അലക്സ് എന്ന് പറഞ്ഞൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്.
ചെറുപ്പം തൊട്ട് ജൂഡോ ചെയ്തുകൊണ്ട് തന്നെ ഇതിലൊരു ഭാഗമാവാൻ പറ്റി. എം എ നിഷാദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നല്ല ഭയം കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. എല്ലാവരും പോയി കാണണം, നല്ല സിനിമയാണ്. പിന്നെ റീ എൻട്രി വാണി വിശ്വനാഥിൻ്റെ റീ എൻട്രിയും എല്ലാം ഗൂസ് ബംസ് ആയിരുന്നു നമുക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓൾ റൗണ്ട് സൂപ്പറാണ്. എനിക്ക് എന്താ പറയുക, ഒതൻറ്റിക്, മൊത്തത്തിലൊരു നൈസ് ഫീലിംഗ് ആണ്. സൂപ്പറാണ്, അടിപൊളിയാണ്.